ഈ മെഡിറ്റേഷൻ എപ്പോഴാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് സൂര്യോദയത്തിന് ഒരു 1.5 മണിക്കൂർ പിറകോട്ട്, അതായത് 4.5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. എന്നാലും 4:30 ഏകദേശം 4:30 to 7 ഇടയ്ക്കുള്ള സമയം സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വേറൊരു ഗുണമുണ്ട്, അന്തരീക്ഷത്തിൽ ഭൂമിയുടെ കോസ്മിക് റേഡിയേഷൻ കുറവായിരിക്കും, അതുപോലെ വാഹനങ്ങളുടെ ശബ്ദം, പൊടി, പുക, അന്തരീക്ഷ മലിനീകരണം ഇങ്ങനെയുള്ളതെല്ലാം കുറവായിരിക്കും. ശബ്ദം ഏത് രീതിയിലും ശബ്ദം കുറവായിരിക്കും. പിന്നെ റേഡിയേഷൻ സാറ്റലൈറ്റിൽ നിന്നുള്ളത്, അതുപോലെ റേഡിയോ സ്റ്റേഷനിൽ നിന്നുള്ളത്, മൊബൈൽ ടവറിൽ നിന്നുള്ളത് ഇങ്ങനെയുള്ളതെല്ലാം ആ സമയത്ത് രാവിലെ കുറവായിരിക്കും. പിന്നെ ഒരു പ്രധാന കാര്യമുള്ളത്, 5 മണിക്കാണ് നമ്മുടെ ഭൂമിയിൽ ഏറ്റവും തണുപ്പ് കൂടുതൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ മനുഷ്യ ശരീരത്തിന് 21 ഡിഗ്രി സെൽഷ്യസ് ആണ് ഏറ്റവും നല്ല, മനുഷ്യ ശരീരം നന്നായിട്ട് പ്രവർത്തിക്കാൻ അതിൻ്റെ ഏറ്റവും നല്ല ഗുണഫലങ്ങൾ കിട്ടുന്നത്. അപ്പോൾ 5 മണിയോടുകൂടി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ആ കാര്യം മനസ്സിലായി. ഇനി നിങ്ങൾ ചെയ്യേണ്ട, ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബെഡ്റൂമിൽ നിങ്ങൾ ഇരുന്ന് മെഡിറ്റേറ്റ് ഒരിക്കലും ചെയ്യരുത്. കാരണം ബെഡ്റൂമിൽ നിങ്ങൾ രാത്രി കിടന്നുറങ്ങിയതായതുകൊണ്ട് തന്നെ ഓക്സിജൻ്റെ ലെവൽ കുറവായിരിക്കും. ഓക്കെ, പിന്നെ മെഡിറ്റേഷൻ ചെയ്യേണ്ടാത്ത അല്ലെങ്കിൽ ചെയ്യരുതാത്ത രണ്ട് വിഭാഗം ആളുകളുണ്ട്. അത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോടെൻഷൻ, അതായത് പ്രഷർ, നമ്മുടെ ബ്ലഡ് പ്രഷർ കുറവുള്ള ആളുകൾ ഒരിക്കലും മെഡിറ്റേറ്റ് ചെയ്യരുത്. മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് BP കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഹൈ BP ഉള്ളവർക്ക് മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ശാന്തമാക്കി ഇത് ബ്ലഡ് പ്രഷർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലോ BP ഉള്ളവർ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെയും വലിയ പ്രശ്നമാകും. അപ്പോൾ അവർ ചെയ്യേണ്ട. പിന്നെ ചെയ്യരുതാത്തത് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ, അവർ ഒരു കാരണവശാലും മെഡിറ്റേഷൻ ചെയ്യരുത്. അതും ബ്ലഡ് സർക്കുലേഷനെ ബാധിക്കും, അത് കുഞ്ഞിനെയും ബാധിക്കും. ഓക്കെ, പിന്നെ മുറിയിലെ വെളിച്ചം, മെഡിറ്റേഷൻ എപ്പോഴും അരണ്ട വെളിച്ചമാണ്, അതായത് തീരെ കുറഞ്ഞ വെട്ടമാണ് മെഡിറ്റേഷൻ ഏറ്റവും നല്ലത്. അതേസമയത്ത് ചില മെഡിറ്റേഷൻ കിടന്നുകൊണ്ടൊക്കെ ഉറങ്ങാൻ വേണ്ടിയൊക്കെ ചെയ്യുന്നതിനകത്താണെങ്കിൽ വെട്ടം ഒട്ടും വേണ്ട, ഒരു വെളിച്ചവും വേണ്ട. ഓക്കെ, പിന്നെ മെഡിറ്റേഷൻ ചെയ്യുന്നവർ ഒരു കാര്യം ഓർക്കണം, റൂം ലോക്ക് ചെയ്തിട്ട് മെഡിറ്റേഷന് പോകരുത്. കാരണം പലതരം മെഡിറ്റേഷനിൽ പലതരം അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുക. ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് BP കുറയുകയോ അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ കുറയുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ, ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങളറിയത്തില്ല. പിന്നെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, നിങ്ങൾ ചിലപ്പോൾ സമയകാല ബോധമില്ലാതെ തന്നെ മെഡിറ്റേഷൻ നീണ്ടു പോകും. അത് പിടിയിട്ടോ? അതായത് നിങ്ങളൊരു 10 മിനിറ്റത്തേക്കാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, പക്ഷേ നിങ്ങളതിൽ അങ്ങോട്ട് ഡീപ്പായി കഴിഞ്ഞാൽ അത് നിർത്താൻ പറ്റത്തില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഹോം മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു 10 മിനിറ്റിലൊരു 50 എണ്ണമൊക്കെ ചെയ്യാൻ പറ്റും. ഹോം മെഡിറ്റേഷൻ എന്നുള്ള ആ ഓം എന്നുള്ള സൗണ്ട്, അതായത് അപ്പോഴേക്കും എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളത് അതിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു ഓട്ടോമാറ്റിക് ഫങ്ഷനായിട്ട് അത് ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴോ നിങ്ങളാ സമയം മുന്നോട്ട് പോകുന്ന അറിയത്തില്ല, പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ നിർത്താൻ തന്നെ പറ്റിയില്ലെന്ന് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അത് ഈ മെഡിറ്റേഷൻ അല്ല, ഏത് മെഡിറ്റേഷനും ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു അലാം സെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ടൈമർ വെച്ചിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. അത് 10 മിനിറ്റാണ്, 10 മിനിറ്റത്തേക്ക്. അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം, അതിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സ്വീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മെലഡി ആയിരിക്കണം. ഒന്നെങ്കിൽ യോഗയ്ക്ക് പറയുന്ന പല ശബ്ദങ്ങളുണ്ട്, അതായത് അരുവിൽ നിന്ന് വെള്ളം ഒഴുകുന്ന ശബ്ദം, കിളികളുടെ ശബ്ദം, അങ്ങനെ ഒരുപാട് ചെറിയ നല്ല ശബ്ദങ്ങളുണ്ട്. എന്നിട്ടത് ഇൻക്രീസിങ് വോളിയത്തിലേക്ക് സെറ്റ് ചെയ്യാവുള്ളൂ. ആദ്യം തീരെ നേർത്ത ശബ്ദം, നേർത്ത സൗണ്ട് കഴിഞ്ഞിട്ട് അത് കൂടി വരുന്ന രീതിയിലേക്ക്. അല്ലാതെ യോഗ ചെയ്യുമ്പോൾ നിങ്ങൾ ഞെട്ടി ശബ്ദത്തിൽ എണീക്കരുത്. അതുപോലെ നിങ്ങളെ യോഗ ചെയ്യുമ്പോൾ, അതായത് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴേക്കും ആരും ശല്യം ചെയ്യാനും വരാൻ പാടില്ല. മെഡിറ്റേഷൻ ചെയ്യുന്നതിനിടയ്ക്ക് പെട്ടെന്ന് വന്ന് തൊടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പലതരം വിഭ്രാന്തികൾക്ക് ഇടയാക്കും.